ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് CSIR കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഏകദേശം 54 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് അസ്ഥിയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 28,216 മുതൽ 50,448 വരെയാണ് ശമ്പള സ്കെയില്. അപ്പോൾ താല്പര്യമുള്ള യുവതി വാക്കുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. വനിതകൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ CSIR കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 27/9/2021 അവസാനിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. ഇതിലേക്ക് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻസ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ അനുസരിക്കുന്നത്. 54 ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ശമ്പള സ്കെയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്നതാണ്. ഇതിലേക്ക് വരുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് 41, അതുപോലെ ടെക്നീഷ്യൻസ് 13 വേക്കൻസികളുമായി മൊത്തം 54 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിന് 35,400, ടെക്നീഷ്യൻസ് വിഭാഗത്തിന് 19,900 ആണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് 28 അതുപോലെ 2 തസ്തികയിലേക്കും 28 മാക്സിമം. എന്നാൽ SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാരാണെങ്കിൽ SC ST 5 OBC 3 മറ്റ് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 ഏജ് ഇളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ പെട്ടത് നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ അപേക്ഷിക്കുക. അപ്പോൾ ആ ഒരു കാറ്റഗറി പെട്ട അത് തെളിയിക്കുന്ന രേഖകളും നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഫസ്റ്റ് ക്ലാസ് BSc കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിത്ത് 1 ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡിപ്ലോമ ഉള്ള ആൾക്കും ECE അതുപോലെ EE ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആൾക്കും തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈക്വലൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ പോസ്റ്റുകൾ ഓരോ വിഭാഗത്തിലേക്കും ഓരോ ഡിസിപ്ലിന് വേണ്ടിയിട്ടും പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ടെക്നീഷ്യൻ വിഭാഗമാണെങ്കിൽ മിനിമം 10 ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട IT ട്രേഡും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 500 ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ്, വുമൺ കാൻഡിഡേറ്റ്സ് ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.